وإذا قال عيسى بن مريم مريم إن مغن عيسى فرنج سنربهم يا بني إسرائيل إسرائيل جنغل يعقوب نبي نمكل إني رسول الله إليكم يا ننجل كبيند ون الله بن برواجغن ننجل كبيند ون الله بن برواجغن അതേപോലെ തന്നെ എനിക്ക് മുമ്പ് വന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ ഇറക്കിയ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ ഞാനിതാ ശരി വച്ചിരിക്കുന്നു. എന്റെ ഡ്യൂട്ടി അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. വമുബശ്ശിറം ബിറസൂൽ, ഒരു നബിയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ സന്തോഷം പറഞ്ഞു തരാം. പ്രവാചകൻ വരും, മിമ്പഴതി എനിക്ക് ശേഷം ഇസ്ബുഹു ആ പ്രവാചകന്റെ പേര് അഹമ്മദ്, അഹമ്മദ് എന്നാണ്. അഹമ്മദ് എന്ന പേരുള്ള ഒരു നബി എനിക്ക് ശേഷം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. ആ ഒരു നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ആ നബിയുടെ പേര് അഹമ്മദ് എന്നാണെന്ന് മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലെ ജനങ്ങളോട് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. 500 കൊല്ലങ്ങൾക്ക് മുമ്പായത്, 500 വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് നബിയെ ഭൗതിക ചരിത്രം അറിയുന്നതിന്. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളോട് ഇങ്ങനത്തെ ഒരു നബി വരുമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് ഖുർആൻ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പൊ ഇതിനൊരു തയ്യാറെടുപ്പ് നടത്തി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരായത്തോടെ നമുക്ക് ആവശ്യത്തിൽ കുറെ പറയേണ്ടതുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل അവരുടെ കൈവശമുള്ള തൗറാത്തിലും ഇഞ്ചിലും എഴുതി വെക്കപ്പെട്ട നിരക്ഷരനായ നബി അവർ പിൻപറ്റിക്കൊള്ളട്ടെ. അറാഫ് സൂറയിലുണ്ട് ഇത്. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ, മക്തൂബ് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കപ്പെട്ടത്. ഇന്ദഹും അവരുടെ അടുത്തുള്ള ഫി തൗറാത്തി, തൗറാത്തിൽ വല്ലിഞ്ചിയിൽ, ഇഞ്ചി അവരുടെ അടുത്തുള്ള തൗറാത്തിലും ഇഞ്ചിയിലും എഴുതി വെക്കപ്പെട്ട നബിയെ അവർ വിശ്വസിക്കണം, നിരക്ഷരനായ നബിയെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇവിടെ നാം മോദിയ 3 ആയത്തിൽ നിന്ന്, ഒന്ന് ആല ഇമ്രാൻ സൂറത്തു സഫ് 3-ാമത്തെ നാം ഇവിടെ മോദിയ അനുഗ്രഹീതമായ ഈ 3-ാമത്തെ സൂക്തത്തിൽ നിന്ന്, ഇറാഫിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 124,000-ൽ പരം വരുന്ന പ്രവാചകന്മാരോട് ഇങ്ങനത്തെ ഒരു നബി നിങ്ങൾക്ക് വന്നാൽ ആ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ആ നബിയെ സഹായിക്കുകയും ചെയ്യില്ലേ എന്ന് ചോദിക്കുകയും കരാർ വാങ്ങുകയും ചെയ്തു. 2-ാമത്തേത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആന്റെ സൂക്തം വ്യക്തമാക്കുന്നു. 3-ാമത്തേത് തൗറാത്തും ഇഞ്ചിയിലും എന്ന് പറയുന്ന ഖുർആനിന് മുമ്പുള്ള പ്രമുഖമായ 2 വേദഗ്രന്ഥത്തിൽ ഈ നബിയുടെ പേര് എഴുതി വെക്കപ്പെട്ടു എന്നാണ്. മക്തൂബ് എഴുതി വെക്കപ്പെട്ടു, പറയുക മാത്രമല്ല എഴുതി വെക്കപ്പെടുകയും ചെയ്തു. ഈ 3 സൂക്തങ്ങളും പരിശുദ്ധ ഖുർആൻ നൽകാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതിനകത്ത് എന്തെങ്കിലും സംശയം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ യാദൃച്ഛികമായിട്ടല്ല മുഹമ്മദ് നബി വരുന്നത് എന്ന് സാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം ഗൗരവത്തിൽ ആ വിഷയം മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹു ഒരു പ്രവാചകനെ അയച്ചപ്പോ ഇവിടെ അല്ലാഹു ചെയ്തത് എഴുത്തും വായനയും അറിയാത്ത ആളെ തന്നെ അല്ലാഹു തിരഞ്ഞെടുത്തു. അത് നബിയുടെ ഒരു അത്ഭുതമാണ്, ഖുർആനിന്റെ ഒരു അമാനുഷികതയുമാണ്. അങ്ങനെ എഴുത്തും വായനയും അറിയാത്ത ആൾ എന്ന് മാത്രമല്ല, തെറ്റു കുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു മാറ്റുകയാണ് ചെയ്തത്. നമുക്കറിയാം അറേബ്യയിൽ കള്ള് അനുവദനീയമായിരുന്ന കാലഘട്ടത്തിൽ മദ്യപിക്കാൻ വേണ്ടി പോകാത്ത ഏക ചെറുപ്പക്കാരൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉക്കാല എന്ന പേരുള്ള ഒരു ചന്ത അറേബ്യയിൽ ഉണ്ടായിരുന്നു. ആ ചന്തയിൽ പനങ്കുല പോലെ നിവർത്തിയിട്ടിരിക്കുന്ന മുടിത്തണ്ടങ്ങളും കയ്യിൽ മദ്യത്തിന്റെ കുപ്പിയും പിടിച്ചുകൊണ്ട് ആടിപ്പാടുന്ന പെൺകുട്ടികളുടെ പാദസരത്തിന്റെ കിലുക്കത്തിന് താളം കൊടുക്കുമ്പോൾ ആ സ്ത്രീകളുടെ താളത്തിനനുസരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ നൃത്തം ചുവട്ടുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാവാതിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. തമാശക്ക് വേണ്ടി പോലും കളവ് പറയാത്ത ആളായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ ചെറിയ പ്രായം മുതൽ
നാൽപ്പതാമത്തെ വയസ്സ് വരെയുള്ള പ്രവാചക കിട്ടുന്ന അഥവാ ഇഖ്റ എന്ന ഖുർആനിന്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ കിട്ടുന്നത് വരെയുള്ള ഓരോ സന്ദർഭത്തിലും അറേബ്യയിലെ ഇതര ഗോത്രങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് പോലും ജീവിതത്തിൽ പകർത്താത്ത പാപ സുരക്ഷിതനായ ഒരു വ്യക്തിയിൽ അവർക്ക് ആദരവുണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നത്. അതിനകത്ത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് വിമർശിക്കാൻ പറ്റില്ല, ഏയ് മുഹമ്മദ് ഇന്നലെ വരെ താങ്കൾ ഇന്നൊരു തെറ്റിയതാളല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഇന്ന സമയം വരെ താങ്കൾ ഇന്ന ഇന്ന പാപത്തിൽപ്പെട്ട് കിടന്ന ആളല്ലേ, ഇപ്പോൾ ഒരു പുതിയ തത്വസംഹിതയുമായി ഖേദിച്ച് മടങ്ങി വരികയാണോ എന്നവർ ചോദിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പടച്ച തമ്പുരാൻ നൽകിയ ഇസ്മത്ത് പാപ സുരക്ഷിതത്വമായിരുന്നു. അങ്ങനെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം. ശ്രദ്ധിക്കണേ, ആ ഖുർആന്റെ അവതരണം പറയാൻ പോകണം. 39 വയസ്സ് കഴിയുമ്പോൾ, ഏതാണ്ട് 40 വയസ്സാകാൻ എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇത് നബിയാകുമെന്നോ ഒന്നും ഖദീജക്ക് അറിയില്ല. ഖദീജക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയില്ല എങ്ങനെ നബിയാകുമെന്നും ഇദ്ദേഹത്തിനൊരു ഗ്രന്ഥം ഇറങ്ങുമെന്നും ഒന്നും അറിയില്ല. അങ്ങനെ 39 വയസ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ചില സ്വപ്നങ്ങൾ കണ്ടു. അത്രേ ഈ കണ്ട സ്വപ്നം അടുത്ത ദിവസം പ്രിയപ്പെട്ട ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാര്യ ഈ സ്വപ്നം കേട്ടിരിക്കും. അവരെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്, ആ സ്വപ്നം എന്താണോ സ്വപ്നത്തിൽ നബി തങ്ങൾ കണ്ടത് ആ കണ്ടതുപോലെ തന്നെ സംഭവിക്കുമായിരുന്നു. ബുഖാരി 1 അത് കാണാം, സഹീഹുൽ ബുഖാരി. എന്തായിരുന്നു ആ സ്വപ്നത്തിൽ കണ്ടത്? ആ കണ്ടതുപോലെ തന്നെ അത് പുലർന്നു കാണുമായിരുന്നു, സംഭവിച്ച് കാണുമായിരുന്നു. ഇത് നിരവധി തവണ ആവർത്തിച്ചപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്നെ ഉൾക്കണ്ടയായി. എന്താ ഇതിന്റെ കാരണം എന്ന് അവർക്ക് പിടികിട്ടിയില്ല. അങ്ങനെ നബി പറഞ്ഞു, അത്ര എനിക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സ്ഥലം ഞാൻ ഇന്ന സ്ഥലമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പൊ കാണുന്ന ഹിറാ പർവ്വതം. അവിടെ പോയിരുന്നു. അപ്പൊ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഭക്ഷണപ്പൊതിയും കുടിക്കാൻ വെള്ളവും പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ചു. വൈകുന്നേരം കാണാതിരിക്കുമ്പോൾ ഭാര്യ ഭക്ഷണപ്പൊതിയുമായി വെള്ളവുമായി ആ ഗുഹയിൽ ഇരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് പോകും. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊന്നും ഖദീജക്കറിയില്ല. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നറിയാം. അങ്ങനെ ഒരു 40 വയസ്സിൽ ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ ഇറങ്ങുന്നു. അത് ചരിത്ര പ്രസിദ്ധമാണ്, നിങ്ങൾക്കറിയാലോ. അത് ബർക്കത്ത് നമുക്ക് നോദാം. ഖുർആൻ എങ്ങനെ ഇറങ്ങി എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നു. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇതാണ് ആദ്യമായി ഇറങ്ങിയത്. ഈ സൂക്തങ്ങളുമായി ജിബ്രീൽ വരുമ്പോൾ ഇഖ്റ താങ്കൾ വായിക്കണം എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, മാ നബി ഖാരിൻ, എനിക്ക് വായന അറിയില്ല. രണ്ടാമത് വന്നയാള് പറഞ്ഞു, ഇഖ്റ താങ്കൾ വായിക്കണം. അപ്പോഴും പറഞ്ഞു, മാ നബി ഖാരിൻ, ഞാൻ വായന പഠിച്ചിട്ടില്ല. മൂന്നാമത് വന്നയാളെ നനച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇഖ്റ താങ്കൾ വായിക്കണം. അങ്ങനെ ആ 5 സൂക്തങ്ങൾ, ആ സൂറയിലെ 5 സൂക്തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതി കൊടുക്കുന്നത്. പ്രവാചകനോ ഓതി ജിബ്രീൽ പോയി ആ 5 സൂക്തങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജാന്റെ വീട്ടിൽ വന്നു. വാതിൽ തുറക്കാൻ പറഞ്ഞു. വിയർത്തൊഴുകുന്ന ഭർത്താവിനെയാണ് ഖദീജ കാണുന്നത്. ചോദിച്ചു, എന്തേ അങ്ങക്ക്? വിഷയം പറഞ്ഞു, ഞാൻ ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന സമയത്ത് ശുഭ്ര വസ്ത്രം ധരിച്ച ഒരാളെന്റെ മുമ്പിൽ വന്നു. അദ്ദേഹം 5 സൂക്തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. ഇപ്പോഴും അതെനിക്ക് മനഃപാഠമാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ആകാംക്ഷ വരികയായി. അവരെ പറഞ്ഞു, കല്ല വല്ലാഹ് മയഖുസീക അല്ലാഹു അബദാ. ബുഖാരിയിൽ അത് കാണാം. അങ്ങ് വിഷമിക്കണ്ട, സൃഷ്ടാവായ അള്ളാഹു അങ്ങ് ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ഇല്ല. കാരണം അങ്ങ് ജോലി ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. ജോലി ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്ന ആളും സത്യം പറയുന്ന ആളുമാണ്. 15 വർഷമായി ഭർത്താവായി എന്റെ വീട്ടിൽ കടന്നു വന്നിട്ട് അങ്ങയുടെ 6 സന്താനങ്ങളെ പ്രസവിച്ചവളാണ് ഖദീജ. ഒരു ചെറിയ തെറ്റ് പോലും അങ്ങിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കുകയും കുടുംബബന്ധം പാലിക്കുന്നതിൽ ജാഗ്രത പുലർത്തുകയും അതേപോലെ തന്നെ സത്യം മാത്രം പറയുകയും ചെയ്യുന്ന അങ്ങക്ക് തീർച്ചയായും ഈ രാത്രിയിൽ വന്നത് ഒരു നല്ല മാർഗത്തിൽ നിന്നാവാം എന്ന് പറഞ്ഞുകൊണ്ട് വിയർത്തൊഴുക്കുന്ന ഭർത്താവിനെ ഒരു തൂവാല കൊണ്ട് വിയർപ്പൊപ്പിയ ശേഷം ഖദീജ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത പ്രഭാതത്തിൽ വറഖ് ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞ ആളിന്റെ അടുത്ത് കൊണ്ടുപോയി. ഖദീജയുടെ ഒരു ബന്ധു കൂടിയാണ്. വിഷയങ്ങൾ മുഴുവൻ ഖദീജ പറഞ്ഞപ്പോൾ വറഖ് പറഞ്ഞു, ഖദീജ ഇദ്ദേഹത്തിനടുത്ത് വന്നത് മൂസായുടെയും ഈസായുടെയും അടുത്ത് വന്ന സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇദ്ദേഹം ഇസ്ലാമിന്റെ പ്രവാചകനാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് തൗറാത്തിലും ഇഞ്ചിലും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും അന്നേരം ഞാനുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ സഹായിക്കാൻ ഞാനുണ്ടാകും. അപ്പോൾ ഇടയ്ക്ക് കയറി നബി ചോദിച്ചു, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ? വറഖ് ഇബ്നു നൗഫലിനോട് ചോദിച്ചപ്പോൾ വറഖ് പറഞ്ഞു, അതെ, പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. ഖദീജ, നിങ്ങൾ ഇദ്ദേഹത്തെ സൂക്ഷിക്കണം, ഇദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വരാൻ പോകുന്നു എന്ന് വറഖ് പറയുകയും ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബിദങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വറഖ് ഇബ്നു നൗഫൽ എന്ന് പറയാൻ കാരണം പ്രവാചകത്വത്തിന്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടിരുന്നു എന്നാണ്. ഇമാം ബൈഹഖിയുടെ ദലായിൽ നബുവ പോലെയുള്ള കിതാബുകളിൽ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് സമയക്കുറവ് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. പിന്നീട് കുറേ വർഷം കുറേ നാള് അല്ലെങ്കിൽ കുറേ വർഷത്തേക്ക് ഖുർആൻ ഇറങ്ങിയില്ല എന്നാണ്. ഈ അഞ്ച് ആയത്തുകൾ മാത്രം, മൂന്ന് വർഷം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്, അഞ്ച് വർഷം എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു ഖദീജ ബിബിയുടെ അടുത്ത്. ഖദീജ, അപ്പൊ ഖദീജ ബിബി ചോദിച്ചു, എന്തേ, ഞാൻ അന്ന് ഹിറയിൽ വെച്ച് കണ്ടയാളെ വീണ്ടും കാണുന്നു. അദ്ദേഹം ആകാശത്തിന്റെ താഴെ ഒരു കസേരയ്ക്കകത്ത് ഇരിക്കുന്നു. എനിക്ക് വല്ലാത്ത ഭയമാകുന്നു. ഞാൻ ഇടതുവശത്ത് നോക്കിയാലും വലതുവശത്ത് നോക്കിയാലും അദ്ദേഹത്തെ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഖദീജ, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു എന്ന് പറഞ്ഞു. ജമ്മിലൂനി ഇങ്ങനെ ഒരു പുതപ്പിട്ട് മൂടുക. അങ്ങനെ ആ പുതപ്പിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. അപ്പോഴാണ് ഖുർആനിന്റെ രണ്ടാമത്തെ അവതരണം എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതും അഞ്ചായത്ത. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ലളിതമായി പറയുന്നത് ആ ഖുർആനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലൊന്ന് പതിയാൻ വേണ്ടി എന്റെ സുഹൃത്തുക്കളോട് പറയാം. يا ايها المدثر قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر. ഇതായിരുന്നു രണ്ടാമത് ഇറങ്ങിയത്. അതിന്റെ അർത്ഥം ഞാൻ എന്ന് പറയാം, ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഞാൻ പറഞ്ഞ ഇഖ്റ മുതൽ മാലം മ്യാലം വരെ ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറയുന്നില്ല. ഇതിന്റെ അർത്ഥം ഒന്ന് പറയാം. മൂടിക്കിടക്കുന്നയാളെ, കും, താങ്കൾ എഴുന്നേൽക്കുക. അങ്ങ് താക്കീത് കൊടുക്കുക. താങ്കൾ എഴുന്നേറ്റിട്ട് താക്കീത് കൊടുക്കുക. യാ അയ്യുഹൽ മുദ്ദസ്സിർ കും വഅന്ദിർ ഫറബ്ബക ഫകബ്ബിർ. അങ്ങയുടെ റബ്ബിന്റെ മഹത്വം അങ്ങ് ഉയർത്തുക. വസിയാബക ഫതഹിർ. അങ്ങയുടെ വസ്ത്രം അങ്ങ് ശുദ്ധീകരിക്കുക. പാപത്തിൽ നിന്ന് വിഗ്രഹാരാധനയിൽ നിന്ന് മാറി നിൽക്കുക. ഇവിടെ ഇതാണ് രണ്ടാമത്തെ അവതരണം. ഇവിടെ സംശയം വരാം. ആ സംശയം നമുക്ക് തീർത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താ സംശയം? നബിക്ക് ഇറങ്ങിയ രണ്ടാമത്തെ അവതരണത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലെ മൂന്നാമത്തെ സൂക്തത്തിൽ വസ്ത്രം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞല്ലോ. നാലാമത്തെ സൂക്തത്തിൽ വസ്ത്രം ശുദ്ധീകരിക്കുക. അപ്പൊ നബി എന്താ അഴുക്ക് പിടിച്ച വസ്ത്രം ധരിച്ചു നടന്ന ആളാണോ? എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുൾ? നബിതങ്ങളെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത്, ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ അധികം പണം നബിതങ്ങൾ ഉപയോഗിച്ചത് സുഗന്ധ വസ്തുക്കൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ്. മുടി പുറകോട്ട് ഈരിയിട്ട് ചെവിയുടെ പിന്നിൽ വെച്ച് വട്ടത്തിൽ വെട്ടി ഒതുക്കി എണ്ണ പുരട്ടി ഒതുക്കിയിടുമായിരുന്നു. അഞ്ച് പ്രാവശ്യത്തിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക് ചെയ്യുമായിരുന്നു ഒരു ദിവസം. അഞ്ച് പ്രാവശ്യത്തിലധികം തലയിൽ എണ്ണ പുരട്ടിയിരുന്നു, താടിയിൽ എണ്ണ പുരട്ടിയിരുന്നു, മുഖം നോക്കാൻ കണ്ണാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതിയിരുന്നു. വസ്ത്രം കുറവായിരുന്നുവെങ്കിലും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിരുന്നത്.
പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഉള്ളി ഭക്ഷിച്ച ഉടനെ, ഉള്ളി ഭക്ഷിച്ച ഉടനെ പള്ളിയിൽ നിസ്കരിക്കാൻ വരരുത്. നിസ്കരിക്കാൻ നിൽക്കുന്ന ജനങ്ങൾക്കും മലക്കുകൾക്കും നിങ്ങളുടെ ദുർഗന്ധം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളി ഭക്ഷിക്കണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ശേഷം നിങ്ങൾ വീട്ടിൽ പോയി കഴിക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തിന് വളരെ മുമ്പേ ഉള്ളി കഴിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇതൊക്കെ ഹദീസുകളാണ്, പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ ഭാഗം എത്താൻ കഴിയില്ല എന്ന് പേടികൊണ്ടാണ്, വിശദീകരിക്കേണ്ടതാണ്, എങ്കിലും ഓടിച്ചു പോവാം. പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉള്ളി അന്ന് അറബികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. അതാണ് കടക്കല്ല പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊഴി ഓർക്കണേ എല്ലാവരും. തഴവുസ്താദിൻ അൽമവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിലുണ്ട്. കടക്കല്ല പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊഴി ഓർക്കണേ എല്ലാവരും. ഉള്ളി നിന്നിട്ട് നിങ്ങൾ പള്ളി വരരുത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുത്തു, നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉള്ളി ഭക്ഷിച്ചോ. പക്ഷേ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ നബി തങ്ങൾ ഉള്ളി തിന്നിരുന്നില്ല. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങ് എന്താ ഉള്ളി ഭക്ഷിക്കാത്തത്? ഞങ്ങൾ ഭക്ഷിക്കാൻ അങ്ങ് അനുവദിക്കുകയും അങ്ങ് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നല്ലോ, എന്താ കാരണം? ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ച ഹദീസ് ഞാൻ പറയാം. നബി പറഞ്ഞു, ഇന്നി ഉനാജി മല്ലാ തുനാജൂൻ. അതിന്റെ കാരണം, ഇനി ഉനാജിയുമല്ല തുനാജുന, നിങ്ങൾ കാണാത്ത ചിലരുമായി ഞാൻ സംസാരിക്കാറുണ്ട്. നിങ്ങൾ കാണാത്ത ചിലരുമായി ഞാൻ സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഭക്ഷിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കാണാത്തവർ മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആവാം. അപ്പോൾ അത്രയ്ക്കും വൃത്തിയിൽ നടക്കുന്ന നബി തങ്ങളോട് വസ്ത്രം ശുദ്ധീകരിക്കൂ എന്ന് പറഞ്ഞാൽ അതും ഖുർആനിന്റെ രണ്ടാമത്തെ അവതരണത്തിൽ അതിനകത്ത് ശ്രദ്ധേയമായ ഒരു ആശയമുണ്ട്. ഒരു മുസ്ലിം എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം. രണ്ട് വിളിക്ക് ഉത്തരം കൊടുക്കാം. ഒന്ന് നിസ്കാരത്തിന്റെ വിളിയാണ്, രണ്ട് മരണത്തിന്റെ വിളി. അതാണ് നിന്റെ ആശയം. ഇപ്പോൾ ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു, ഇശായും ഒപ്പം നിസ്കരിച്ചു. ഞാൻ യാത്രക്കാരനാണ്, എന്റെ അത്രയും ദൂരമുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ ഞാൻ വരുമ്പോൾ എന്റെ നിസ്കാരം ശരിയാകുന്ന തരത്തിലുള്ള വസ്ത്രം എനിക്കുണ്ടാവണം. കാക്കനാട്ടൊരു വീട്ടിലാണ് ഞാൻ മഗ്രിബും ഇശായും ജമ ചെയ്യുക എന്ന് ഞാൻ അറിയുന്നില്ല ഇന്നലെ. അപ്പോൾ എനിക്ക് നിസ്കാരം നിർബന്ധമാണ്. വെടിപ്പുള്ള വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ഞാൻ ധരിച്ചിരിക്കണം. ഇവിടെ വരുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും എന്റെ നാട്ടിൽ നിന്ന് 130 കിലോമീറ്ററുകൾക്കപ്പുറത്തായിരുന്നാലും എനിക്ക് നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണമെങ്കിൽ എന്റെ വൃത്തിയുള്ള വസ്ത്രം വേണം. ഞാൻ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു മുസ്ലിം ആണാവട്ടെ പെണ്ണാവട്ടെ ഭൂമിയിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം. കാരണം നിസ്കാരത്തിന്റെ വിളി, ആ വിളിക്കവൻ ഉത്തരം ചെയ്യണം. രണ്ടാമത്തേത് മരണത്തിന്റെ വിളിയാണ്. എപ്പോൾ മരണം സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അബ്ദുൽ ലത്തീഫ് ഇതിന്റെ സംഘാടകനാണ്. അദ്ദേഹം ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഇതിന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞോ? ഇല്ല. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ് തരട്ടെ. പെട്ടെന്ന് പലരും മരിച്ചു പോകുന്നു. ഞാൻ ഓർത്തു പോകുന്നു, 1964 May 23 ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, അത്രേ സർ, ഇന്ത്യക്ക് അടുത്തൊരു പ്രധാനമന്ത്രി ആകുമെങ്കിൽ അത് ആരായിരിക്കും? 1964 May 23 നെഹ്റുവിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. ആ വിദേശ പത്രക്കാരൻ നെഹ്റുവിനോട് ചോദ്യം ചോദിക്കുമ്പോ ഒരു മൂക്കിപ്പനി പോലും നെഹ്റുവിനില്ല. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ജലദോഷം പോലെയുള്ള ചങ്ങാതി, ഇപ്പോഴെന്തിനാ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയെ കുറിച്ച് താങ്കൾ ചോദിച്ചത്? എന്തോ മറ്റ് വിഷയങ്ങൾ ചോദിച്ചപ്പോ പെട്ടെന്ന് ചോദിച്ചതാ. 1964 May 27 നെഹ്റു മരിക്കുന്നത്. ചോദ്യം 23 നാല് ദിവസത്തിന് ശേഷം ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് ഗ്ലിംസസ് ഓഫ് വെഡ് ഹിസ്റ്ററി എന്ന വിഖ്യാത പുസ്തകം എഴുതിയ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ നെഹ്റു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൊട്ടാരത്തിന് അനുവാദം ചോദിക്കാതെ കടന്നു ചെല്ലാൻ സമ്മതമുണ്ടായിരുന്ന ഏക ഇന്ത്യക്കാരനായ നെഹ്റുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിദേശത്ത് പോയി പഠിച്ച് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മോട്ടിലാൽ നെഹ്റു എന്ന സമ്പന്നനായ വ്യവസായിയുടെ പ്രിയപ്പെട്ട പുത്രന് നാല് ദിവസത്തിന് ശേഷം മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ലോകത്തെ പലരുടെയും അവസ്ഥ അത് തന്നെയാണ്.
അതാണ് ഒരു കവി പറഞ്ഞത്. ഞാൻ സന്ദർഭം നമ്മൾ ബൈത്ത് ചൊല്ലട്ടെ. തു അമ്മീലു ഫി ദുനിയ ഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري وكم من فتى يمسي ويصبح أمنا وقد نزجت أكفانه فهو لا يدري. ആ കവിയെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുന്നു. തു അമ്മീൽ ഫി ദുനിയ, ദുനിയാവിൽ നിനക്ക് എന്തെന്ത് ആഗ്രഹമാണ്? ഇദാ ജന്ന ലൈലൻ ഹൽ തഈശു ഇലൽ ഫജർ, രാത്രി എത്തിയാൽ നേരം വിളക്കുന്നത് വരെ നീ ഉണ്ടാകുമെന്ന് നിനക്ക് പറയാൻ പറ്റില്ല. രാത്രി എത്തുമ്പോൾ നേരം വിളക്കുന്ന സമയം വരെ നീ ഉണ്ടാകുമെന്ന് നിനക്ക് പറയാൻ കഴിയില്ല. തു അമ്മീലു ഫി ദുനിയ ഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലൻ ഹൽ തഈശു ഇലൽ ഫജർ വകം മിൻ സഹീഹിം മാത മിൻ ഗൈറി ഇല്ലത്തെ. എത്രയെത്ര എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു കാരണം കൂടാതെ മരിച്ചു പോയത്. എത്രയെത്ര ആരോഗ്യത്തിനുടെ ഗാത്രരാണ് മരണപ്പെട്ടു പോയത്. ഒരു കാരണവും കൂടാതെ മരിച്ചു പോയത് എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര ആരോഗ്യവാന്മാരാണ്. എത്രയെത്ര രോഗികളാണ് ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് ജനങ്ങൾ കരുതിയിരുന്നവർ, ദീർഘനാൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അല്ലാഹുവിൽ മാത്രം, അവന് മാത്രമേ അറിയുകയുള്ളൂ. അവിടെയും കവി അവസാനിപ്പിച്ചില്ല. എത്രയെത്ര യുവാക്കളാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെയും പേടിക്കാതെ നടന്നു പോകുന്നു. അവൻ ആരെയും പേടിയില്ല. അവൻ അറിയുന്നുണ്ടോ അവന്റെ മയ്യത്ത് തുണി നെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ അവൻ തുണിപ്പീടികയിൽ പോയെങ്കിൽ ആ തുണിപ്പീടികയിൽ വെച്ചിരിക്കുന്ന വസ്ത്രത്തോടൊപ്പം, അവൻ വാങ്ങിയ വസ്ത്രത്തോടൊപ്പം അവനെ പൊതിയണ്ട മയ്യത്ത് തുണി നെയ്തിട്ടുണ്ട്. അവന്റെ മയ്യത്ത് തുണി നെയ്തിട്ടുണ്ടെന്ന് അവൻ അറിയുന്നുണ്ടോ? അതവൻ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ന് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടൊരു മുസ്ലിം നിസ്കാരത്തിന്റെ വിളയെ കാത്തുകൊണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ മരണത്തിന്റെ വിളയവൻ കാത്തിരിക്കണേ. അങ്ങയുടെ വസ്ത്രം അങ്ങ് ശുദ്ധീകരിക്കണം നബിയേ. പാപത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിൽക്കണം. ഇതാ രണ്ടാമത്തെ ഖുർആൻ പത്തായത്തിറങ്ങി 43 വയസ്സിന് മുസല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നീട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഖുർആൻ എങ്ങനെ ഇറങ്ങി? ഇന്നിപ്പോ ഉള്ള ഖുർആൻ അതന്നാണോ? നമ്മുടെ ആദ്യത്തെ പോയിന്റ് പരിശോധന അത്. നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന മുസാബ് അത് തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കണമല്ലോ. പിന്നീട് നബിക്ക് ഖുർആൻ പലപ്പോഴും ഇറങ്ങി. ഇറങ്ങുമ്പോൾ ഖുർആൻ ഇറങ്ങുന്ന കാരണം, ഒരു കാരണമുണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന് പലപ്പോഴും ഒരു കാരണമുണ്ട്. അതിന് സബബ് നുസൂൽ എന്നാണ് പറയാ. സബബ് എന്ന് പറഞ്ഞാൽ കാരണം എന്നർത്ഥം. നുസൂൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഖുർആൻ ഇറങ്ങുന്നതിന് കാരണം സബബ് നുസൂൽ. ഞാൻ ഒന്ന് രണ്ട് സംഭവം അതിന്റെ പശ്ചാത്തലവും ലളിതമായി എന്ന് പറയാം, നിങ്ങളുടെ മനസ്സിൽ ഉറക്കാം. അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വലാത്തു നുറക്കെ ചൊല്ലിക്കേ. അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വലാത്തു നുറക്കെ ചൊല്ലല്ലേ. അടുത്ത സെക്ഷൻ സയൻസ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരാം. അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചുപോയി നമുക്കറിയാം. നബിക്ക് 7 കുട്ടികളാണ്. അതില് ഫാത്തിമ ഒക്കെ വളർന്ന് വലിയ കുട്ടികളായി. ആസിം അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് മരിച്ചു. ഇബ്രാഹിം എന്നൊരു കുട്ടി, മാരിയത്തിൽ ഖബിത്തിയാക്ക ഒരു കുട്ടി ഉണ്ടായി. നബിതങ്ങൾക്ക് ആയിഷ റളിയല്ലാഹുന്ന ഈ സന്താനില്ല. ഖദീജ ബീവിയിൽ 6 മക്കളും, മാരിയത്തിൽ ഖബിത്തിയ റളിയല്ലാഹു തആല അൻഹയിൽ ഇബ്രാഹിം എന്നു പേരുള്ള ഒരു കുട്ടിയും, അങ്ങനെ 7 കുട്ടികളാണ്.
അതിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി രണ്ട് വയസ്സുള്ളപ്പോഴാണ് മരണപ്പെടുന്നത്. ഇന്ന് നമ്മൾ മദീനത്ത് ചെന്നാൽ ജന്നത്തുൽ ബഖയ എന്ന് പറയുന്ന പ്രവാചകന്റെ 10,000 അനുജരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ അവിടെയുണ്ട്. നേരെ കടക്കുമ്പോൾ വലതുവശത്ത് ഫാത്തിമാന്റെ ഖബറാണ് റളിയല്ലാഹു അൻഹ. നേരെ ചെല്ലുമ്പോൾ ഇടതുവശത്ത് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരി ആതിഖ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. ഒപ്പം സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ, അതായത് റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ സഹോദരി ആണ് സഫിയയും ആതിഖയും. ഇടതുവശത്ത് അവിടെ ഖബറുകളാണ്. നമ്മൾ ഈ രണ്ട് ഖബറും കണ്ട് വലത്തോട്ട് നോക്കുമ്പോൾ ഫാത്തിമ ബീവിന്റെ ഖബർ കാണാം. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ ഖബറിന്റെ ഇടതുവശത്തായി ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹുവിന്റെ ഖബർ കാണാം. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഖബർ കാണാം. ആ ചെറിയ ഖബർ നബിയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ കുട്ടിയെ ഖബറിലേക്ക് വെച്ചത്. അങ്ങനെ നബിയുടെ കുട്ടി ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചപ്പോ പ്രവാചകന്റെ ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദ് അബുത്തറാണ്. അബുത്തർ എന്ന് പറഞ്ഞാൽ വേരറ്റു പോയാണ്, അപ്പൊ അടുത്ത തലമുറക്കാണില്ല എന്നർത്ഥം. വേരറ്റു പോയി എന്ന് പറഞ്ഞാൽ അബുത്തർ അബുത്തർ എന്ന് പറഞ്ഞാൽ വേരറ്റു പോയി എന്നർത്ഥം. നബിതങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖലായിൽ യാതൊരു വിഷമമില്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി മനസ്സിന് വിഷമമുണ്ടാവില്ല, വിഷമിച്ചു. അങ്ങനെ നബിതങ്ങൾ കിടക്കുമ്പോൾ നബി ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് ഇറങ്ങി. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് അത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ? സൂറത്തുൽ ആയത്ത് കൗഫർ, സൂറത്തുൽ കൗഫർ. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر إنا أعطيناك نبيه അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു. അൽ കൗസർ, അൽ കൗസർ എന്നതു രണ്ട് വ്യാഖ്യാനമുണ്ട് അതിന്. ഹൗദുൽ കൗസർ എന്ന് പറയുന്നു അധികരിച്ച നന്മ അങ്ങേക്ക് തന്നു. അതുകൊണ്ട് അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കുകയും ബലി അർക്കുകയും ചെയ്യുക. അങ്ങയെ നോക്കിയിട്ട് അബുത്തർ അബുത്തർ എന്ന് വിളിച്ച ശത്രു ഉണ്ടല്ലോ, ഹുവൽ അബുത്തർ, അവനാണ് വേരറ്റവൻ, അതല്ലാതെ നബിയല്ല. അവനാണ് വേരറ്റവൻ, അല്ലാതെ നബിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ മരിച്ചപ്പോ ആൺമക്കൾ മരിച്ചു പോകുന്നത് നബിയുടെ വേരറ്റുപോയി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകന്റെ ശത്രുക്കൾ അതിനെ മുതലാക്കാൻ ശ്രമിച്ചപ്പോ അതിന് മറുപടി കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ കൗഫർ. ശ്രദ്ധിക്കണം, ഇതേപോലെ ഖുർആന്റെ സൂറത്തുകളും ആയത്തുകളും ഇറങ്ങാൻ ഒരു കാരണമുണ്ടാവും. ഒന്ന് രണ്ടെണ്ണം കൂടെ പറയാം, അങ്ങനെ മനസ്സിനെ തുറക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല ആരോപണങ്ങൾ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നശിക്കില്ല എന്ന് കണ്ടപ്പോ ഇവർ എന്ത് ചെയ്തു? ദുർമന്ത്രവാദികളെടുത്ത് പോയി. ദുർമന്ത്രവാദികൾ, അങ്ങനെ ദുർമന്ത്രവാദികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തളർത്തി കിടത്താം എന്ന് കരുതി. അങ്ങനെ പ്രവാചകന്റെ ശത്രുക്കൾ ദുർമന്ത്രവാദികളെടുത്ത് പോവുകയോ മറ്റോ ചെയ്യുമോ? അപ്പൊ നബി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങി രണ്ട് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസ് الخناس الذي يوسوس في صدور الناس من الجنة والناس അന്നേരം ഇറങ്ങിയത് ഫുൽ അർത്ഥം വേഗം പറയാം. ഫുൽ നബിയെ അങ്ങ് പറയൂ, അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ അഭയം ചോദിക്കുന്നു, അഥവാ പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ, മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ ശറിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്,
ഇരുൾ മൂടിയ രാത്രിയിൽ സംഭവിക്കാതിരിക്കുന്ന നാശത്തിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവന്റെ അസൂയയിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് അഭയം ചോദിക്കുന്നു. ശ്രദ്ധിക്കണേ, ഓടിച്ചിട്ട് പോവാണേ, വ്യാഖ്യാനിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് എങ്കിലും പോവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നില്ലേ? ഉറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഖുൽ, നബിയേ അങ്ങ് പറയണം, അഊദു ബിറബ്ബിന്നാസ്, മാനവന്റെ നാഥനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹിനോട്. എന്തിൽ നിന്നാ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ആട്ടിപ്പായിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന്. അല്ലാതെ അവൻ വസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും, ദുർബോധനം ചെയ്യും. അതിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നവർഗത്തിൽപ്പെട്ട, മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാ ഇബിലീസിന്റെ, ഷെയ്ത്താന്റെ ഷറിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറയൂ നബിയെ എന്നാ പറഞ്ഞത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവലായി അള്ളാഹു ഇറക്കി കൊടുത്ത രണ്ട് സൂറത്താ, നമുക്കും ഓതാം.